ഹായ് സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇത് നമ്മുടെ കൂടെ ബാബു ഉണ്ട്, അതുപോലെ തന്നെ മൊയ്തീൻ ഉണ്ട്. നമ്മൾ ഫിഷിംഗ് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. സാധാരണ അങ്ങനെ തന്നെയാണ്, കാരണം കുറച്ച് കാലമായിട്ട് മീൻ കിട്ടാതെ എന്നും വന്ന് രാവിലെ ഇൻട്രോ എടുക്കും, ഒന്നും കിട്ടാറില്ല, തിരിച്ചു പോക്കാണ് പതിവ്. അപ്പൊ ഇന്ന് ഫിഷിംഗ് കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അവിടെ നിന്നോ, അവിടെ നിന്നോ, അവിടെ നിന്നോ, ലൂസ് അല്ലേ, പിടിച്ചു നടന്നോ, ഓടിക്കോട്ടോ, കുറച്ച് ലൂസ് ആയിക്കോട്ടെ. അവിടെ നോട്ടെ, ഈ അവിടെ ഇങ്ങനെ പിടിച്ചു നോട്ടോ, കുറച്ച് സ്റ്റിക്ക് കുറച്ച് താതി പിടിച്ചോ, താതി പിടിച്ചോ, അവിടെ പിടിച്ചെന്നോ. ഇനി മെല്ലെ മെല്ലെ ഇങ്ങനെ ചുറ്റി വന്നിട്ട് ആ വീഡിയോ ആണ്, വീഡിയോ ആണ്. ഇനി മെല്ലെ ഇങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ വലിച്ചു വന്നിട്ട് ആ മെല്ലെ 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 ചെറുങ്ങനെ തട്ടിയുണ്ടാവുള്ളൂ. നമ്മള് രാവിലെ തന്നെ കാസ്റ്റിംഗ് ഇറങ്ങിയാണ്, ഒരു നരിയടിച്ച് മിസ്സായി ബാബുവിനിട്ട. എന്തായാലും നമുക്ക് നീ കാസ്റ്റ് ചെയ്ത് നോക്കാം. സമയം ഈ നേരത്ത് വിഷ്വൽസ് എത്രമാത്രം ക്ലിയർ ആണെന്നുള്ളത് അറിയില്ല. ഒന്ന് ഓണാക്കി വെച്ചില്ലേ ജി രാവിലെ തന്നെ? ആ പോണതിന് മുന്നേ കിട്ടിയെന്നെങ്കിൽ പൊളിച്ചേരല്ലേ. അവിടെ നീ പറഞ്ഞ അല്ല, അത് മട ഇത് ഇപ്പൊ കരി വറ്റി ഓടിയതാണ്. കരക്കാറ്റുണ്ട് അല്ലേ, നോക്ക് നോക്ക്, ട്രൈ കിട്ടും കിട്ടും. ഞാൻ കറക്റ്റ് തരാന്നുണ്ട്, ഇവിടെ ഒന്ന് മറന്നിട്ടാ പോയത്. ചെറുതെന്താണ് അമ്മൂന്ന കുട്ടി അങ്ങനെന്താണ് കനള്ളല്ല. ഞാൻ അറ്റങ്ങളെ നോക്കിക്കണേ, ഞാൻ അറ്റങ്ങളെ നോക്കിയുള്ള ചുറ്റലാണ്, അതിലുണ്ട് ഇങ്ങനെ മണിപ്പിക്കണ്. ആ ചെറുതാ അമൂറ് കൊട്ടിയാ. ആ കുഴപ്പമില്ല കുഴപ്പമില്ല ബാബു. അരക്കുന്ന മുക്കാൽ കിലോ ഉണ്ട്. ഇതന്നെയാണ് അപ്പൊ തട്ടി പോയത് നേരത്തെ. അതെ, ഒരു മുക്കാൽ കിലോ സൈസുള്ള ഒരു അമൂറ് കറി ഉണ്ട് കേട്ടോ. ഓക്കെ, വന്നിട്ട് അധികം നേരം ഒന്നും ആയിട്ടില്ല, നമ്മൾ കുറച്ച് ഏറെ എറിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മളെ ബാബുവിന് നല്ലൊരു കാളാഞ്ചി മിസ്സായി. എന്നാ കവർക്കറിക്കാളെ, അപ്പോൾ ഇനിയും കാസ്റ്റ് ചെയ്ത് നോക്കാം. ലൂക്കാനയുടെ ഓറഞ്ച് ഹെഡാണ് കേട്ടോ, ഓറഞ്ച് ഹെഡാണ്, ഓറഞ്ച് ഹെഡാണ്, അതാണ് നമ്മൾ കാസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇനിയും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം, സമയം ഒന്നും അധികം ആയിട്ടില്ല, വന്നിട്ട് ഒരു 10 മിനിറ്റ് മാക്സിമം അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ കണ്ടടോ അതിനെ, 4-5 കിലോന്റെ സൈസ് ഉണ്ട്, 5 കിലോ എന്തായാലും ഉണ്ടാവും, ആ സൈസ് ഉണ്ട് മീന്. ചെറുതാ ചെറുത് ചെറുത്, അത് മുണുങ്ങി ഇങ്ങനെ ഇരിക്കണ അറിയണ്ടേ.
എങ്ങനെ വെച്ചിട്ട് ഏറ്റ അടി കൊണ്ട് കൊടുത്ത് ഒരു പീക്കിരി അത് മുണുങ്ങിയത് കറക്റ്റ് അറിഞ്ഞ് അവിടെ നിർത്തിയാണ്ട് ഏറ്റ അടി കൊണ്ട് കൊടുത്തത് രണ്ടാമത്തെ മീനാണ് പഠിച്ചത് ചെറിയൊരു അമുറ ഇനിയും കാശ് ചെയ്താ പോലെ നോക്ക് 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 വേ നോക്ക് അമ്മൂറോട്ടി അമ്മൂറോട്ടിയാണ് അല്ലാണ്ട് നമ്മൾ കുറച്ചു നേരമായിട്ട് നിന്ന് അറിയണ് പിന്നെ കാര്യമായിട്ട് സൈക്കോ ഒന്നും കിട്ടിയിട്ടില്ല നമ്മളിങ്ങനെ എറിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് വെള്ളം എന്താ പറയാ നല്ല അടിപൊളി വെള്ളം കേട്ടോ ഓറ് ക്ലിയർ അല്ല എന്നാ കലക്കുമല്ല നല്ല അടിപൊളി നല്ലൊരു രസമുള്ള വെള്ളം നമുക്കൊന്ന് സൈഡ് വലിച്ചു നോക്കാം ലുക്കാനൻ്റെ ഓറഞ്ച് ചേട്ടനാണ് വീണ്ടും യൂസ് ചെയ്യുന്നത് 17 gram അടികൊടുത്ത അടിപൊളി എങ്ങനെയുണ്ട് നമ്മളെ സ്പോട്ട് ഇവിടെ നിന്ന് എറിയണം തരണല്ലേ വീടുണ്ടാവും ബാബിനൊരു 1.5 kg സൈസ് വരുന്നത് നമുക്കൊരു 500 എറിയുന്നുണ്ട് മാക്സിമം 1.5 അല്ലേ 1.5 സൈസിലെ ഒരു 500 എറിയാം നമ്മള് കൊറേ ആ ലാസ്റ്റിലൊക്കെ നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് വന്ന് ഇവിടെ നല്ലൊരു അടിപൊളി വെള്ളം കണ്ടപ്പോൾ ഒന്ന് കാസ്റ്റ് ചെയ്യുന്നത് ഷാഡോടെ ആ ഷാഡ് തെക്കുന്നു ആ ഇത് ലൂക്കാൻ്റെ മറ്റേ സാധനമല്ലേ കല്ലിൻ്റെ ക്യാപ്പ് പോകും കല്ലിൻ്റെ ക്യാപ്പ് പോകുന്നു കർലി ടൈലായിരുന്നു ടൈല് കട്ട് ചെയ്തല്ലേ ഇത് എന്താ വെച്ചാല് വറ്റല്ലേ പാര അതിൻ്റെ കടി ഇങ്ങനെ ടൈലിൽ വന്ന് കടി പിടിക്കുമ്പോൾ കുറച്ചാണ്ട് എടുത്ത് ഒഴിവാക്കി ഈ ടൈലിൻ്റെ എൻഡിലൊരു വെയിറ്റ് ഉണ്ട് ചെറിയൊരു വെയിറ്റ് ടൈല് ബാലൻസ് ചെയ്യാൻ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇതിനകത്തായിട്ടൊന്ന് ഒരു അമുറി കയറിയത് അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലൊരു ആക്ടിവിറ്റിയുടെ അടിപൊളിയുടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ദിവസം കാരണം നല്ല സ്ട്രൈക്ക് കിട്ടിക്കുന്നു കുറേ ക്യാമറ ഇല്ലാത്തതുണ്ട് കേട്ടോ ചെറുതും വലുതായിട്ടൊക്കെ സ്ട്രൈക്ക് കിട്ടിക്കുന്നു ഇല്ലാത്തൊരു മീൻ ഇതും പിന്നെ ഒരു ചെറിയൊരു വേറൊരു അമുറാണ് കയറിയിട്ടുണ്ടായത് പിന്നെ ഒന്നാം അവിടെ നല്ലൊരു കണിയാണ് നല്ലൊരു കാളാഞ്ചി നമുക്ക് മിസ്സായി ചെറിയ ഉക്കായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ആദ്യം കിട്ടിയ മീൻ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ അതൊരു 3/4 kg സൈസ് ഉള്ള ഒരു അമൂറ ആദ്യം കിട്ടിപ്പിടിക്കണ ഓക്കെ ആള് പോവാണ് ഈ വരുന്ന 15-ാം തീയതി ആള് പോവും ഇന്ന് വീഡിയോ എടുക്കുന്നത് ഒരാഴ്ച മുന്നേയാണ് ഓക്കെ അപ്പം എന്തായാലും ഹാപ്പിയാണ് കുഴപ്പമില്ല ഇനി നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ മൊയ്തീനൊക്കെ അവിടെ ഒന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ 3 ആൾക്കാരൊന്ന് കാസ്റ്റിംഗ് അറിയണ്ടേ ഏതാ കടലിലെ നിർത്തലേ
ഇപ്പം നമ്മൾ ഏകദേശം ഫിഷിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടാകെ പൊളിഞ്ഞ് കിടക്കുക. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ കടന്ന് കടന്നിട്ട് പോയിട്ട് പോണ പോയി ക്ലൗഡിങ് കൂടെ ഒക്കെ ഒന്ന് അറിയണം. വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ആ എൻ്റെ ഈ സഞ്ചി കുറേണ്ട് തോന്നുന്നു. അന്ന് എനിക്കൊരു സഞ്ചി അന്ന് ഇതിനകത്ത് ആ പോണ്ട്.